ഇന്ന് നമ്മൾ നല്ലൊരു കണവ നിറച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു ഫില്ലിംഗ് റെഡി ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കണവയൊക്കെ ആദ്യം ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡും തലയൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസസൊക്കെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ഭയങ്കരമായിട്ട് ഫ്രൈ ആകുമ്പോൾ ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ ചട്ടി ഏകദേശം നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അടിയിലൊക്കെ പിടിച്ചിട്ട് ആ ഒരു മസാലയൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഞാൻ വഴറ്റാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഓഫ് ചെയ്ത് പോയി. പിന്നെ ഈ ഒരു ഉള്ളിയൊക്കെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വഴന്ന് ആ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇളകി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നെ, അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോൾ അത് കരിഞ്ഞതൊന്നുമല്ല, നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെതാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതാണ് ഇങ്ങനെ കുറച്ച് കറുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ആ ഒരു പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കണവ, പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾസ്പൂൺ തേങ്ങ, കുറച്ച് മല്ലിയില, ഇത്രയും ചേർത്ത് നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഒരു കണവയിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും അധികം വണ്ണമുള്ളതും അധികം ചെറുതും അല്ലാത്തൊരു മീഡിയം സൈസ് കൂന്തളാണ് കേട്ടോ ഇതിന് നല്ലത് കണവ. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാണ്. കുറച്ച് വലുതാണെങ്കിലും അപ്പോൾ അതിലേക്ക് നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം മസാല ഞാൻ ചെയ്ത് കൊടുത്തു. പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് അത് പുറത്തോട്ട് ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇഡ്ഡലിൻ്റെ അതിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പം കുറച്ചുകൂടി നല്ലതായിട്ട് വെന്ത് കിട്ടും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മാരിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കോൺഫ്ലവർ ആകുമ്പം അവൻ അരപ്പൊന്ന് അതിൽ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു മാരിനേഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കണവ നന്നായിട്ട് സ്റ്റീമൊക്കെ വന്ന് റെഡിയായിട്ടാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് നന്നായിട്ട് ഒന്നിങ്ങനെ പിടിപ്പിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് എണ്ണ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നന്നായിട്ട് വെന്തതല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ല വണ്ണമുള്ള ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ആവാനായിട്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു കണവയ്ക്ക് അനുസരിച്ചിട്ട് അന്ന് ടൈമൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഒരു കണവ നിറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആവി കയറ്റിയ സമയത്ത് ഇതെല്ലാം കൂടെ ചുരുണ്ടിട്ട് ഇങ്ങനെ ബോൾ പോലെ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. നല്ല വണ്ണമുള്ള ആയതുകൊണ്ട് നല്ല കുറേ പീസസ് ആയി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫില്ലിങ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് കുറച്ചിങ്ങനെ പൊടിയൊക്കെ കുഴച്ചിട്ട് കൽമാസ് പോലെയാക്കി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും അതിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ കൂടെ അപ്ലോഡ് ചെയ്യണമെന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കണവ നിറച്ചത്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇനി കണവ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങൊക്കെ പലരും പല ടൈപ്പിലാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ, അതുപോലെ ഫില്ലിങ്ങൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.